بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله أمين وعلى آله وصحبه أجمعين. أما بعد، സഹോദരങ്ങളെ സുഹൃത്തുക്കളെ, ലോകം അവസാനിക്കുന്നതിന് മുമ്പ് സംഭവിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു പ്രകടമാകിയ അടയാളമാണ് ഇന്നും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഗ്രന്ഥങ്ങളുടെയും പേനകളുടെയും വ്യാപനം എന്നുള്ളത്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇങ്ങനെയാണ് ഹദീസുകളിൽ കാണാൻ കഴിയുന്നത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്ന വൈന യദൈ സാഅത്തി തസ്ലീമുൻ ഖാസ, ഖിയാമത്ത് നാളിന് മുമ്പായി പ്രത്യേകമായ സലാം പറച്ചിലുകൾ ഉണ്ടാവും. ഒഫുഷ്ഫു തിജാറ ഹത്ത തുഈനൽ മർഅത്തു സൗജഹ അല തിജാറ, ഭാര്യ ഭർത്താവിനെ സഹായിക്കുന്ന രൂപത്തിൽ കച്ചവടങ്ങളുടെ വ്യാപനമുണ്ടാവും. വഖത്തുൽ അർഹാം, ബന്ധങ്ങൾ മുറിച്ച് ഇടപെടുന്ന ഒരു കാലഘട്ടമായിരിക്കും. വ ഷഹാദത്തു സൂർ, കള്ളസാക്ഷിത്വം പറയുന്ന കാലഘട്ടമായും. വ കത്മാൻ ഷഹാദത്തിൽ ഹഖ്, സത്യസാക്ഷ്യത്തെ മറച്ചു വെക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. വ ളുഹൂറുൽ ഖലം, പേനകൾ പ്രകടമാവും, വ്യാപകമാവും, എഴുത്ത് വ്യാപനമാകും എന്നുള്ളതാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ ഇതേ കാര്യം തന്നെ മറ്റൊരു സ്ഥലത്ത് നമുക്ക് ആവർക്കുന്നത് കാണാൻ കഴിയും. ളുഹൂറുൽ ഖലം എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അറിവിൻ്റെ മാർഗങ്ങൾ വർദ്ധിക്കുക എന്നുള്ളതാണ്. ജ്ഞാനവും അറിവും തേടാനുള്ള മാർഗങ്ങളും വഴികളും വർദ്ധിക്കുക, അത് പുസ്തകങ്ങളാവാം. ആ പുസ്തകങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നിടത്തും അത് പ്രകടമാവുകയും പുസ്തകങ്ങൾ വർദ്ധിക്കുകയും അത് ലഭിക്കുവാനുള്ള മാർഗങ്ങൾ വ്യാപിക്കുകയും ചെയ്യുകയും, എന്നാൽ അതോടൊപ്പം തന്നെ ജനങ്ങൾ അറിവില്ലാത്തവരായിത്തീരുകയും മുൻഗാമികളെ അപേക്ഷിച്ച് അറിവില്ലാത്തവരായിത്തീരുകയും ചെയ്യുക എന്നുള്ളതാണ്. മതപരമായും ഇക്കാര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും. മതപരമായ ജ്ഞാനത്തെയും ഇത് ബാധിക്കുമെന്നുള്ളതും അതിലും ഈ നിയമം ബാധകമാകുന്നു എന്നുള്ളതാണ്. മറ്റൊരു ഹദീസിൽ ഇതിന് സുദീർഘമായി വിശദീകരിക്കുന്നതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറയുന്നുണ്ട്, ഖിയാമത്ത് നാളിന് മുമ്പായി. നേരത്തെ വിശദീകരിച്ച അതേ ഹദീസ് തന്നെ അതേ ആശയത്തിനോട് യോജിക്കുന്ന ഒരു ഹദീസാണ്. അതിലും അവസാനം കത്മാൻ ഷഹാദത്തിൽ ഹഖ് വ ളുഹൂറുൽ ഖലം, പേനയെ പ്രകടമാവുക എന്നുള്ളതിനാണ്. ഈ ളുഹൂറുൽ ഖലമിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഹദീ മുഹദ്ദിസുകൾ വിശദീകരിക്കുന്നിടത്ത് കസ്റത്തുൽ കിതാബ, കിതാബത്ത് എഴുതുന്നത്, എഴുത്ത് വർദ്ധിക്കുക, വൈന്തിഷാറിൽ കുത്ത്, പുസ്തകങ്ങൾ വ്യാപിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഈ പുസ്തകങ്ങളും അത് ആഴ്ചകൾ ആഴ്ച പതിപ്പുകളോ മാസത്തിലുള്ളതോ വർഷത്തിലുള്ളതോ പ്രത്യേകമായ ഗ്രന്ഥങ്ങളോ അതിൻ്റെ പ്രദർശനാലയങ്ങളും അത് ഒരുമിച്ച് കൂടുന്ന ഗ്രന്ഥങ്ങളും ഒക്കെ പണ്ടത്തിനേക്കാൾ മുമ്പതിനേക്കാൾ വിശാലമായി വരികയും, എന്നാൽ അറിവ് കുറഞ്ഞ ഒരു സമൂഹം ഉണ്ടാവുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇൻ്റർനെറ്റ് പോലുള്ള ആധുനിക മീഡിയ സംവിധാനങ്ങളിലൂടെ എഴുത്തുകാരായ ആളുകൾ ഇഷ്ടംപോലെ എല്ലാവരും അവനവൻ്റെ കൈവിരലുകൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ എഴുതുന്ന ഒരു കാലഘട്ടം വരുന്നു എന്നുള്ളതാണ്. എല്ലാ എത്ര അറിവില്ലാത്തവരാണെങ്കിലും വാട്സപ്പിലൂടെയോ അതല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെയോ അവനവൻ്റെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി വരികൾ എഴുതുവാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. അങ്ങനെ പ്രകടമായ ഒരവസ്ഥ വരുന്നത് ഇന്ത്യ അന്ത്യനാളിൻ്റെ അടയാളങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുള്ളത്. അല്ലാഹു അലം ബിസ്സവാബ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.